സംഘപരിവാറുകളുടെ വാ മൂടിക്കെട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യ സമരത്തോട് വഞ്ചന കാട്ടിയ ആളെയാണ് ധീരദേശാഭിമാനി എന്നും സ്വാതന്ത്ര്യ സമര പോരാളി എന്നും ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ ചിത്രീകരിക്കുന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ധീരദേശാഭിമാനി എന്ന് സംഘപരിവാറുകാർ കൊട്ടിഘോഷിക്കുന്ന സവർക്കർ ആന്തമാൻ ജയിലിൽ വെച്ച് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ആളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് RSS. ഏതെല്ലാം തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വയ്ക്കാമെന്നാണ് അവർ ആലോചിച്ചത്. അന്നത്തെ സംഘപരിവാർ നേതാക്കൾ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് നിങ്ങൾക്ക് എതിരല്ലെന്നും നിങ്ങൾ ഇവിടെ തുടരണമെന്നും പറഞ്ഞവരാണ് അന്നത്തെ സംഘപരിവാർ നേതാക്കൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്പുറം സമ്മേളന വാർഷികാഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വലിയ പങ്കാണ് വഹിച്ചത്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അത് സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് അവർക്കും ആ മുദ്രാവാക്യം അംഗീകരിക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ഭരണകൂട കർണനാക്രമണം സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായി. AKG ജയിലിൽ കിടന്നാണ് സ്വാതന്ത്ര്യ പുലരി കാണുന്നത്. അതിക്രൂരമായ വേട്ടയാണ് ഇതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ കോൺഗ്രസ് നടത്തിയത്. പാർട്ടിയെ നിരോധിച്ച് പാർട്ടി പ്രവർത്തനം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. 1952 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിനെ ചോദ്യം ചെയ്ത് പ്രധാന പ്രതിപക്ഷ വിഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നതായും പിണറായി പറഞ്ഞു. കോൺഗ്രസും BJPയും നയപരമായ കാര്യങ്ങളിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. രണ്ട് പാർട്ടിയാണെങ്കിലും സാമ്പത്തിക നയം വ്യത്യസ്തമില്ലാതെ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുമുണ്ട്. ആഗോളവൽക്കരണ നയം അതിതീവ്രമായ BJP നടപ്പാക്കുമ്പോൾ കോൺഗ്രസിന് അതിനെ തള്ളി പറയാനും ആവുന്നില്ല. കോൺഗ്രസിന്റെ നയമാണ് ഇപ്പോൾ BJP നടപ്പാക്കുന്നത്. ആഗോളവൽക്കരണം ഉദാരവൽക്കരണ നയം അംഗീകരിച്ച ശേഷം രാജ്യത്ത് വലിയ തോതിൽ ജനവിരുദ്ധ നടപടിയുണ്ടായി. കോൺഗ്രസ് ആഗോളവൽക്കരണ നയം അംഗീകരിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പമായിരുന്നു BJP. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ BJP പിന്തുണച്ചു. കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും വർഗീയതയോടെയുള്ള മൃദു സമീപനത്തിന്റെയും ഭാഗമായാണ് BJP രാജ്യത്ത് അധികാരത്തിൽ വന്നത്. കേന്ദ്ര നയം അതേപടി അംഗീകരിച്ച് നടപ്പാക്കുകയല്ല കേരളം ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുളിക്കാൻ പാടില്ലെന്ന നിലപാട് സംസ്ഥാനം സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ നാം ഏറ്റെടുക്കുന്നു. അത്തരത്തിൽ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. കോട്ടയത്തെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് പൊതുമാർക്കറ്റിൽ മത്സരിച്ചാണ് സംസ്ഥാനം ഏറ്റെടുത്തതെന്നും പിണറായി പറഞ്ഞു. രാജ്യത്ത് അസ്വസ്ഥതയും അനാവശ്യമായ പ്രശ്നങ്ങളും ഉണ്ടാക്കി തെറ്റായ തങ്ങളുടെ നിലപാട് അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്നാണ് വാശിയോടെ കേന്ദ്ര സർക്കാർ വക്താക്കൾ പറയുന്നത്. ഭീഷണിയുടെ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ ഒരുമയെ തകർക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. മതനിരപേക്ഷ സംഘടന അംഗീകരിച്ച രാജ്യത്താണ് മതാടിസ്ഥാനത്തിലുള്ള പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ ഒരു വിഭാഗം ആളുകളിൽ വലിയ ആശങ്കയുണ്ടായി. പൗരനായി ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക വന്നപ്പോൾ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഇവിടെ നിലപാടെടുത്തു. പൊതുവിൽ ആശ്വാസമായത് സ്വീകരിച്ചു. രാജ്യം ആ നിലപാട് ശ്രദ്ധിച്ചു. പല സംസ്ഥാനങ്ങളും ഈ നിലപാട് ആവർത്തിച്ചു. പൗരത്വ നിയമഗതി പോലെ ഹിന്ദിയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഉപേക്ഷിക്കണമെന്നാണ് കേന്ദ്രം ആലോചിക്കുന്നത്. സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് വകയിരുത്തിയ ഫണ്ട് ചിലത് ഇല്ലാതായി, ചിലത് വലിയ തോതിൽ വെട്ടിക്കുറച്ചു. കേന്ദ്ര നിലപാടിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ജീവിത ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജനങ്ങൾ കൂടുതലായി പ്രക്ഷോഭ മാർഗത്തിലേക്ക് വരികയാണ്. അത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ അവസരം നൽകാതിരിക്കാൻ വർഗീയ ധ്രുവീകരണം ശക്തമാക്കുന്നു. വർഗീയ വിദ്വേഷത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ എല്ലാവിധ ഒത്താശയും കേന്ദ്രം ചെയ്യുന്നു. സാധാരണ കൃഷിക്കാരൻ വായ്പ എടുത്താൽ ജപ്തി നേരിടുന്ന നാട്ടിലാണ് കോർപ്പറേറ്റുകളുടെ 1,100,000 കോടി രൂപ എഴുതി തള്ളിയെന്ന് പിണറായി പറഞ്ഞു. അയ്യോ, ആ പാവങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് വായ്പ എഴുതി തള്ളിയത്. ഇതാണ് രാജ്യത്ത് സംഭവിക്കുന്നത്. രാജ്യം വലിയ തോതിൽ പിറകോട്ട് പോവുകയാണ്. പട്ടിണിയുടെ തോതിൽ 121 രാഷ്ട്രങ്ങളിൽ 107-ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കിഫ്ബിയിലൂടെ എടുക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ പെടുത്തുമെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിന് യഥേഷ്ടം കടമെടുക്കാം, സംസ്ഥാനത്ത് പാടില്ലെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് ചില മേഖലകളിലെ പെൻഷൻ നൽകാൻ കമ്പനി പ്രവർത്തിക്കുന്നുമുണ്ട്. ആ കമ്പനി എടുക്കുന്ന വായ്പയും കടമെടുപ്പിന്റെ പരിധിയിൽ പെടുന്നുവെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുമതിക്കാതിരിക്കുകയാണെന്ന നിലയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്. എന്തൊരു ധിക്കാരമാണിത്! സാധാരണ ജനാധിപത്യ മര്യാദ വിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായും പിണറായി വിജയൻ പറഞ്ഞു.